അനിൽകുമാർ, ഹരിഹരന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടായിരിക്കുന്നു, അതിന് പിന്നിൽ CPM എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഇന്ന് പി മോഹന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങൾ അതൊരു ഭീഷണിയായിട്ട് അദ്ദേഹം കണക്കാക്കുകയും ചെയ്യുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ചർച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം ഇന്നലെ പറഞ്ഞ ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എന്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല. പറഞ്ഞ ഒരു സിനിമാ നടിയുടെ പേരുണ്ടല്ലോ, ആ പേരിന്റെ സ്ഥാനത്ത് മറ്റേത് വനിതയെ ആലോചിക്കാമല്ലോ. അങ്ങനൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ സ്മൃതി പരുത്തിക്കാടും. ഞാൻ എന്താണ് ഈ ചോദിച്ചത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? അത്ര നീചമായ മനുഷ്യുള്ള ഒരു മനസ്സിനോട്, മനുഷ്യനോട് നിങ്ങൾ എത്ര സൗഹാർദ്ദപാത്രമായിട്ട സംസാരിക്കുന്നത്? അയാളെ ഈ ചർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചിട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നത്? കുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ, നശിച്ചു നാരാണക്കല്ല്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? ആ കാര്യങ്ങൾ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ച ആളുകൾ ഇപ്പൊ ചർച്ചയെ വന്നിട്ട് പറയുകയാണ് ഭീഷണി. ഇതിന്റെ അകത്ത് മഞ്ജുവാരന്റെ പേരിന് പകരം നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ആരുടെ പേരും ആകാം. നിങ്ങൾ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചോദിച്ചില്ല അയാളോട്, നിങ്ങൾ അത് ചോദിച്ചില്ല അയാളോട്. ഞങ്ങൾ അത് ചോദിക്കുകയും അതിൽ പ്രതികരണവും കഴിഞ്ഞതാണ്, കഴിഞ്ഞ ബുള്ളറ്റിൽ. നീ RMB ഇവിടെ കാണിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? RMBയിലെ പഴയ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. ഇത്തരം നാടകങ്ങൾ ഇഷ്ടം പോലെ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായെന്ന് കേട്ട ഉടനെ ക്ഷോഭജനകമായി ഒരു അന്തസ്സുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്, ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ ചർച്ച നിർത്താമായിരുന്നല്ലോ, ഇത് ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോകാമല്ലോ. ഞാനിരിക്കുന്നൊരു ചർച്ചയിൽ ഒരാളെ കൊണ്ടുവരും. ഇക്കാര്യത്തിൽ CPM ന്റെ പ്രതികരണമാണ് ശ്രീ അനിൽകുമാറിന്റെ പ്രതികരണമെങ്കിൽ ഞാനത് അങ്ങനെ കണക്കാക്കാം.